കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 മണ്ഡലങ്ങളും LDFനെ കൈവിട്ടപ്പോൾ ആലപ്പുഴ മാത്രമാണ് LDFനൊപ്പം നിന്നത്. ഇന്ന് ആരിഫ് വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ മത്സരം ഇക്കുറി ത്രികോണപ്പോര് തന്നെയാണ്. എങ്ങനെയാണ് ഇപ്രാവശ്യം, നമ്മളൊപ്പം കുടുംബം കൂടിയുണ്ട്, ഇപ്രാവശ്യം ആ കനലൊരു തരി കെടാതെ സൂക്ഷിക്കുമോ? തീർച്ചയായിട്ടും എത്ര വോട്ടിൽ ജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് കണക്കെടുത്തും പറയാം. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കുടുംബം കൂടി ചേരുന്നു. ഈ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലത്തെ വലിയൊരു പ്രചരണ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് വീട്ടിൽ ആളെ കിട്ടില്ല എന്നറിയാം. എങ്ങനെയായിരുന്നു ആ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറായി കൊടുത്തത്? 1 നോയമ്പായിരുന്നു, 1 മാസത്തോളം. അപ്പം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നോമ്പ് എടുത്തുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ഉഴിഞ്ഞു വെച്ച ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ജീവിതം. അപ്പോൾ എല്ലാ തരത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത്. കാര്യം നല്ല കാര്യത്തിനല്ലേ, കാര്യം നമുക്ക് നല്ലത്, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആളെ വേണമല്ലോ നമ്മൾ തിരഞ്ഞെടുക്കാൻ. നാടിന് വേണ്ടി എന്താ പറയാ, വികസനവും ജനങ്ങൾക്ക് നന്മകളും ചെയ്യുന്ന ഒരാള് നാടിന്റെ ആവശ്യമാണ്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോ ഈ പിള്ളേരൊക്കെ വരുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു 3-4 മാസം കൂടുമ്പോഴത്തേക്ക് പുറത്തു പോയി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. എന്തായാലും നമുക്ക് മോളും കൂടെയാണ് റിസ്വാനോട് നേരിട്ട് ചോദിച്ചറിയാം. റിസ്വാന, എങ്ങനെയാണ് വാപ്പി വീട്ടിൽ, എങ്ങനെ നിങ്ങളോടൊപ്പം ചെലവഴിക്കുക? വാപ്പി ഇപ്പൊ ഞാൻ കോളേജിൽ നിന്ന് വരുന്ന ദിവസമാണെങ്കിൽ അന്ന് ചിലപ്പോ പറ്റത്തില്ല. വാപ്പി 1 മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തു പോവാം, അപ്പോഴായിരിക്കും ഫുഡ് കഴിക്കാൻ പുറത്തു പോകണം. പഠിക്കുന്നവിടെ ഞാൻ കന്യാകുമാരിയിൽ. കന്യാകുമാരിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ വാപ്പിനെ വിളിക്കും. വാപ്പിനെ വിളിക്കും, അപ്പോഴത്തേക്കും വാപ്പി അവിടെ ചെല്ലും ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ വാപ്പിക്ക് ഫോൺ വരും, പിന്നെ വാപ്പി ഫോൺ, നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ വാപ്പിക്ക് ഫോൺ വരും. അപ്പോൾ വാപ്പി ഫോൺ എടുക്കും. വാപ്പിനെ കിട്ടത്തേ ഇല്ല, എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഞാൻ മെസ്സേജ്, വാപ്പി ഇതാണ് കാര്യം എന്ന് ഫോണിലൂടെയാണ് ഞാൻ പറയുന്നത്. മിക്ക റിപ്ലൈ തരാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. ഭയങ്കര ഡിലേഡ് ആണ് റിപ്ലൈസ് എല്ലാം. മോളൊരു ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ ആളിന്. ഈ വാപ്പിയുടെ ഇത്രയും ഡിലേ ഒക്കെ നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യണോ? എൻജോയ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വഴക്കിടും, വാപ്പി എനിക്ക് റിപ്ലൈ തരുന്നില്ല, വിളിക്കുന്നില്ല എന്നൊക്കെ ഞാനും പറയും. അപ്പൊ പിന്നെ നമ്മള് തിരക്കാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ചറിവ് ആകുമ്പോഴത്തേക്ക് MLA ആയി, അന്ന് മുതൽ ഇത് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ അവളെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കോളൂ. ഞാൻ വാപ്പി എടുത്ത് പറയാം, വാപ്പി നമുക്ക് എവിടെയെങ്കിലും 2 ദിവസത്തേക്ക്, ഞാൻ കോളേജിൽ നിന്ന് വരുന്നേ, അപ്പൊ നമുക്ക് പോകാം. വാപ്പി പോകാം, എല്ലാ പ്രശ്നമില്ല, പോകാം. പക്ഷെ ഇന്നേരം ഇപ്പൊ റിസ്വാന നാട്ടിലുണ്ട്, അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസ്വാനെ 2 ദിവസത്തേക്ക് കൊണ്ടുപോകണം. മാതൃഭൂമിയുടെ പ്രേക്ഷകരുടെ ഉപയോഗിച്ചാണ് ഇപ്പൊ എന്തായാലും അങ്ങനെ വാക്ക്. എന്തായാലും റിസ്വാനെ കൊണ്ടുപോയില്ലേ എന്ന് പറയണം. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് AM ആരിഫും കുടുംബവും. ക്യാമറമാൻ ബോണി വർഗീസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.